നമസ്കാരം. നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ, തികച്ചും ആഭ്യന്തരമായ കാര്യങ്ങളിൽ അയൽവാസികളും റോഡിൽ കൂടി പോകുന്നവരും ഒക്കെ കയറി അഭിപ്രായം പറഞ്ഞു തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം? ഒരു മര്യാദയുടെ പേരിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ വലിയൊരു അപകടം അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ അഭിപ്രായം പറയുന്നവർ ഇങ്ങനെ അഭിപ്രായം പറയുകയും നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് അവരുടെ അവകാശമായി ധരിക്കാനും സാധ്യതയുണ്ട്. ഇത് സാധാരണ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ നയതന്ത്ര ബന്ധങ്ങളിലും ഇങ്ങനെയൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അങ്ങനെയൊരു സിറ്റുവേഷനാണ് ഭാരതം ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത്, അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷേ മര്യാദയുടെ പേരിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ള ഭയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇവർ ഞങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയാലോ, അല്ലെങ്കിൽ ഇവർ ഞങ്ങളെ ശത്രുപട്ടികയിൽ പെടുത്തിയാലോ എന്നുള്ള ഭയം മൂലം, ആത്മവിശ്വാസക്കുറവ് മൂലം പല കാര്യങ്ങളിലും വിദേശ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ ഭാരതം മിണ്ടാതിരിക്കുകയോ, അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടി എന്തെങ്കിലും പ്രൊട്ടസ്റ്റോ എന്തെങ്കിലും അഭിപ്രായമോ പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയോ ചെയ്തു വരുന്നതായിരുന്നു ഇത്രയും കാലം നമ്മുടെ നയതന്ത്ര രംഗത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ ഒരു വഴക്കം. പക്ഷേ ഈ സ്ഥിതിക്ക് വലിയ മാറ്റം വരുത്തിയത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. പ്രത്യേകിച്ച് ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി അധികാരം ഏറ്റെടുത്ത ശേഷമാണ്. ശ്രീമതി സുഷമ സ്വരാജ് ആയിരുന്നു ആദ്യത്തെ NDA മോദി ഭരണത്തിൻ്റെ കീഴിലെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. ശ്രീമതി സുഷമ സ്വരാജിന് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വലിയ സ്വീകാര്യതയും, എല്ലാവരോടും ചിരിച്ച് വളരെ സമാധാനമായി ഡിപ്ലോമാറ്റിക്കായി ഇടപെടുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീമതി സുഷമ സ്വരാജിന് വിദേശകാര്യ വകുപ്പിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു, അന്തർദേശീയ തലത്തിലും വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി, ദൃഢതയോടെ പറയേണ്ട കാര്യങ്ങളിൽ ശ്രീമതി സുഷമ സ്വരാജ് വളരെ കൃത്യമായ അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. ശ്രീ ജയശങ്കർ വന്നപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായി എന്ന് മാത്രമല്ല, അന്തർദേശീയ വേദികളിൽ ഭാരതത്തിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളിൽ, അതും വളരെ കൃത്യമായ അജണ്ട ഉള്ള ചോദ്യങ്ങളിൽ, അത് മാധ്യമപ്രവർത്തകരുടെ ആയാലും അല്ലെങ്കിൽ വിദേശകാര്യ വിദഗ്ധരുടെ ആയാലും, ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് നല്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലും അദ്ദേഹം മറുപടി പറയാറുണ്ട്. ആ മറുപടികളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ട് ഇങ്ങനെ പ്രചരിക്കാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനപ്പുറം ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ ഭാരതത്തിൻ്റെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു പ്രധാന രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ലോക പോലീസെന്ന് സ്വയം കരുതുന്ന അമേരിക്കയാണ്. അമേരിക്ക ഭാരതത്തിൽ മാത്രമല്ല ഇത് ചെയ്യുന്നത്, അന്തർദേശീയ തലത്തിൽ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും ഇതിങ്ങനല്ല ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടാതെ തന്നെ ഉപദേശം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം, അല്ലെങ്കിൽ ഒരു രീതി അമേരിക്കയ്ക്കുണ്ട്. അത് അമേരിക്കയുടെ അവകാശമാണ് എന്ന് കരുതുന്നവരാണ് അമേരിക്കൻ ഭരണകർത്താക്കൾ. പക്ഷേ ഇതിനാരെങ്കിലും എവിടെയെങ്കിലും ഒരു തടസ്സം നിൽക്കണ്ടേ, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഒന്ന് മണി കെട്ടണ്ടേ? ആ പണി ഇപ്പോൾ ഭാരതം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ചെറിയൊരു സംഭവമാണ്, പക്ഷേ ആ സംഭവത്തിൻ്റെ പിന്നിൽ വലിയൊരു സന്ദേശമുണ്ട്. ആ സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവായ ശ്രീ രൺധീർ ജസ്വാൾ എന്ന് പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഭാരതത്തിന് വേണ്ടി ഒരു പ്രസ്താവന നടത്തി. അത് അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കൻ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലാണ്. ആ പ്രക്ഷോഭം ഗാസയുമായി ബന്ധപ്പെട്ടാണ്, പാലസ്തീനുമായി ബന്ധപ്പെട്ടാണ്. ഗസയിലെ കൂട്ടക്കൊലകൾ അനുവദിക്കരുത്, അതിനുവേണ്ടി ബൈഡൻ ഭരണകൂടം അതിനുവേണ്ടി സഹായം ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുകയാണ്. ശരിക്കും ഭാരതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഭാരതം കഴിഞ്ഞ ദിവസം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പൗരാവകാശം സംരക്ഷിക്കാനും വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കാനും അമേരിക്കൻ ഭരണകൂടം തയ്യാറാവണമെന്നാണ് ഭാരതം പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇതൊരു വലിയ, ഈ വിദേശ നയത്തെ, ഭാരതത്തിൻ്റെ പ്രതികരണങ്ങളെയൊക്കെ നോക്കിക്കാണുന്നവർക്ക് ഇതൊരു വലിയൊരു ചുവടുമാറ്റമാണ്, വലിയ ഒരു പോളിസി ഷിഫ്റ്റാണ്. കാരണം ഇത്രയും കാലം ഭാരതവുമായി നേരിട്ട് ബന്ധമില്ലാത്ത, ഭാരതത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടാത്ത, നമ്മളെ ബാധിക്കാത്ത ഒരു വിഷയത്തിലും നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ. വളരെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അമേരിക്കയ്ക്കുള്ള
കൃത്യമായ സന്ദേശമാണ്. നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ കയറി അഭിപ്രായം പറഞ്ഞാൽ അത് മണിപ്പൂരായാലും കർഷക സമരമായാലും വിദ്യാർത്ഥി സമരമായാലും എല്ലാത്തിലും അമേരിക്കയ്ക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായം മാത്രമല്ല, അമേരിക്കയുടെ വക ഉപദേശവും ഉണ്ട്, ഇങ്ങനെ വേണം ഇത് കൈകാര്യം ചെയ്യാനെന്ന്. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളോട് ഇത് തിരിച്ചു പറയാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുമുണ്ട്. അതാണ് കൃത്യമായി ഈ സന്ദേശത്തിലൂടെ കൊടുക്കുന്നത്. അമേരിക്ക പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ അത് മിണ്ടാതെ നിന്ന് കേൾക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ അംബാസിഡറെ അമേരിക്കയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ പോലും അമേരിക്കയുടെ ആശങ്ക അറിയിക്കാനാണ് എന്നുള്ള വ്യാജേന അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തി അഭിപ്രായം പറയുക, ഇതെല്ലാം കേട്ടുകൊണ്ട് പോരുക, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. എന്തിന്? അമേരിക്ക പോയിട്ട് വളരെ ചെറിയ രാജ്യങ്ങൾ പോലും നമ്മളോട് മോശമായി പെരുമാറിയ കാലഘട്ടവും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇന്ന് അമേരിക്കയ്ക്ക് നേരെ തന്നെ നെഞ്ചു വിരിച്ചു നിന്ന് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ കാര്യത്തിലും അഭിപ്രായം പറയും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അമേരിക്കയ്ക്ക് ഈ ഒരു പ്രസ്താവനയിലൂടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്കതിൽ ഇടപെടേണ്ട കാര്യമല്ല. ഏറ്റവും അവസാനം ഒക്ടോബർ 2020 ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് എന്നുള്ള പേരിൽ കറുത്ത വർഗ്ഗക്കാരനായ ഒരാളെ പോലീസ് വളരെ മോശമായി അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് അമേരിക്കയിൽ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലും നമ്മൾ അഭിപ്രായം പറയാൻ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് സഹിക്കുന്നതിന് അപ്പുറമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭാരതത്തിൻ്റെ സ്വരം മാറ്റിയിരിക്കുന്നു, സ്വരം കടുപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കൃത്യമായി അമേരിക്കയ്ക്ക് മനസ്സിലാകുന്ന സന്ദേശം കൂടിയാണ്. കാരണം ഞങ്ങളാണ് ലോക പോലീസ്, ഇതെല്ലാം ഞങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിലോ ഞങ്ങൾ അന്യരാജ്യങ്ങളിൽ ചെയ്യുന്ന പാതകങ്ങളിലോ, ശരിക്കും മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ എല്ലാ കുഴപ്പങ്ങളുടെയും പിന്നിൽ ഒരർത്ഥത്തിൽ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ നയങ്ങളാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിലൊന്നും മറ്റൊരു രാജ്യവും അഭിപ്രായം പറയാൻ പാടില്ല. ഞങ്ങൾ എവിടെയും കയറും, ഞങ്ങൾ ആരെയും കൊല്ലും, ഞങ്ങൾ എന്തും ചെയ്യും, ഇതെല്ലാം ഞങ്ങൾക്കുള്ള അവകാശമാണ് എന്നാണ് അമേരിക്ക ഒരുപക്ഷെ കരുതിയിരുന്നത് ഇത്രയും കാലം. ഇപ്പോൾ അതിന് വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദമുണ്ടായിരിക്കുന്നു. ഭാരതത്തിൻ്റെ ഈ ശബ്ദം, അല്ലെങ്കിൽ ഈ സ്വരം കടുപ്പിച്ചുള്ള ഈ പ്രസ്താവന തീർച്ചയായിട്ടും അന്യരാജ്യങ്ങളും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കെല്ലാം ഈ ഒരു കാര്യത്തിൽ അമർഷമുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ ഭാരതം ചെയ്തിരുന്നത് പോലെ മിണ്ടാതിരിക്കുകയാണ് ഇത്രയും കാലം ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അമേരിക്കയോട് ഈ ഭാരതം ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായി ഈ ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത്. ഏറ്റവും അവസാനം മണിപ്പൂർ വിഷയത്തിലും മതസ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിലും ഒക്കെയാണ് ഭാരതത്തെ കുറ്റപ്പെടുത്തി അമേരിക്കൻ ഭരണകൂടം പ്രസ്താവന ഇറക്കിയത്. അതിനുള്ള ചുട്ട മറുപടി കൂടിയാണ് ഇത്. നേരിട്ടും അല്ലാതെയും ഇത്തരം മറുപടികളിലൂടെയാണ് പുതിയ ഭാരതം ഇന്ന് ലോകത്തെ നേരിടുന്നത്. ഒരു വശത്ത് വളരെ പോസിറ്റീവായ സമീപനമാണ് ഭാരതം എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്. കോവിഡ് സമയത്തുള്ള വാക്സിൻ പോളിസിയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. സഹായം ആവശ്യമുള്ള എല്ലാ രാജ്യങ്ങളെയും സഹായിക്കുന്നതും അറിയാം. പക്ഷേ അതിനപ്പുറം ലോക പോലീസ് ചമഞ്ഞ് ഭാരതത്തിനുള്ളിലെ കാര്യങ്ങളിൽ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞ് ഭാരതത്തെ പ്രതിക്കൂട്ടിലാക്കാനുമുള്ള ശ്രമങ്ങൾ ഇനി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അനുവദിച്ചു തരാൻ, സമ്മതിച്ചു തരാൻ സൗകര്യമില്ല എന്ന് മാന്യമായ ഭാഷയിൽ പറയുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കഴിഞ്ഞ ദിവസം ചെയ്തത്. നമസ്കാരം.